ഹായ് വെൽക്കം ടു ലിൻസീസ് ലിങ്ക്. എല്ലാ കൂട്ടുകാർക്കും ലിൻസീസ് ലിങ്കിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ജമന്തി ചെടികൾ എങ്ങനെയാണ് നമ്മൾ തൈകൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അതായത് നമ്മുടെ ഈ ചെറിയൊരു ചെടിയാണെങ്കിൽ തന്നെ ഉള്ളത് അത് മുറിച്ച് നടുന്നത് എങ്ങനെയാണ്, എങ്ങനെയാണ് പെട്ടെന്ന് വേര് പിടിപ്പിക്കുന്നത് എന്നുള്ള ടെക്നിക്കാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അത് മാത്രമല്ല നമ്മുടെ ജമന്തി ചെടിയുടെ കംപ്ലീറ്റ് കെയറും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ലിൻസീസ് ലിങ്കിൽ ആദ്യമായിട്ട് വരുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ അടുത്തായിട്ടൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്താൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ ജമന്തി ചെടികളാണ്. അതായത് ഇതെല്ലാം തന്നെ ഒരു ചെടിയിൽ നിന്ന് ഞാൻ കമ്പ് മുറിച്ച് മുറിച്ച് നട്ട് നട്ട് ഇങ്ങനെ ആക്കിയെടുത്തതാണ്. അതായത് ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇലയേക്കാൾ കൂടുതലും ഇതിൻ്റെ അകത്ത് മൊട്ടും പൂവുകളുമാണ്. അതായത് പുതിയൊരു ഷൂട്ട് വരുമ്പോൾ അവിടെ നിന്ന് മൊട്ടും പൂവായിട്ടാണ് വരുന്നത്. അങ്ങനെയാണ് ഈ ചെടികളൊക്കെ ഇങ്ങനെ നിൽക്കുന്നത്. ഒരു ചെടിയിലേക്ക് നമ്മൾ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഒരു 100-150 മൊട്ടും പൂക്കളും തന്നെ വരാൻ പോവുകയാണ്. ഇതെല്ലാം ഇപ്പോൾ മൊട്ടായിട്ട് നിൽക്കുകയാണ്. ഒരാഴ്ചയും കൂടെ കഴിയുമ്പോൾ ഇത് നല്ല പോലെ വിടർന്ന് നിൽക്കും. അപ്പോൾ നിങ്ങളൊന്ന് കാണണം, നല്ല ബൊക്കെ പോലെ ഇരിക്കും ഈ ചെടിയെന്ന് പറഞ്ഞാൽ. ഈ നമ്മുടെ ഈ ജമന്തി ചെടി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നെയ്റ്റീവ് എന്ന് പറയുന്നത് കൊറിയയാണ്. കൊറിയയിൽ നിന്നാണ് ഇവിടേക്കൊക്കെ ഈ ചെടി വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ചെടി സിംബോളൈസ് ചെയ്യുന്നത്, അതായത് നമ്മൾ സാധാരണ ചെടികൾക്കൊക്കെ ഓരോരോ സൈൻ ഉണ്ടല്ലോ. അതായത് എന്തുവാ ചില ചെടികൾ പറയുക, അത് സിംബോളൈസ് ചെയ്യുന്നത് എന്തോ പീസാണ്. അതുപോലെ നമ്മുടെ ഈ ജമന്തി ചെടി സിംബോളൈസ് ചെയ്യുന്നത് ജോയി ആൻഡ് പ്ലഷറാണ്. അതായത് ഈ ചെടി ഉണ്ടെങ്കിൽ നല്ല സന്തോഷവും അതുപോലെ തന്നെ നല്ലൊരു പ്ലഷർ കാണുമെന്നാണ് പറയുന്നത്. ചെടിയുടെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ചെറിയ ചട്ടിയിൽ പിടിപ്പിക്കാവുന്നതാണ്. അതായത് കുഞ്ഞു ചട്ടി മതി നമുക്ക് ഇതുപോലെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്ലാറ്റുകളിലൊക്കെ താമസിക്കുന്നവർക്ക് ഈ ചെടി നല്ലതാണ്. അതായത് ബാൽക്കണീസിലും അതുപോലെ ടെറസിലൊക്കെ വളർത്താൻ വളരെ നല്ല ഒരു ചെടിയാണ് ഈ ക്രിസാന്തമം എന്ന് അല്ലെങ്കിൽ നമ്മുടെ ഈ ജമന്തി ചെടി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഇതിൻ്റെ സീഡ്സ് വാങ്ങാൻ കിട്ടും ഓൺലൈനിൽ. ഇതിൻ്റെ സീഡ്സ് ഉണ്ട്, അതിന് സീഡ് അതായത് ഇതിൻ്റെ വിത്ത് പാകിയും നമുക്കിത് ഇങ്ങനെ കിളിപ്പിച്ച് എടുക്കാവുന്നതാണ്. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ വിത്ത് മുളച്ച് വരുന്നതുമാണ്. അല്ലാതെ നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഇത് ഈ ചെടി ഉണ്ടെങ്കിൽ നല്ല പൂക്കളുണ്ടല്ലോ, പൂക്കൾ വന്ന് നല്ല പോലെ വിടർന്നു കഴിഞ്ഞ് ഇത് ഉണങ്ങുമല്ലോ. ഉണങ്ങിക്കഴിയുമ്പോൾ ഈ പൂവിൻ്റെ അകത്ത് തന്നെ സീഡുകൾ വരും. അന്നേരം ആ സീഡ് നമുക്ക് ഉണക്കി പാകിയാലും മതി നമുക്കിതിൻ്റെ തൈകൾ നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റും. അതുകൊണ്ട് എല്ലാവരും ഇത് വെച്ച് പിടിപ്പിക്കുക. പിന്നെ ഇതിൻ്റെ ഇത് കണ്ടോ, ഇതുപോലെ ഒരു കുഞ്ഞു തണ്ട് മതി നമുക്കിതിൻ്റെ പുതിയ തൈ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. എവിടെന്നെങ്കിലും ബൊക്കയിൽ നിന്നോ എവിടെന്നെങ്കിലും നിങ്ങൾ ഇതുപോലത്തെ ഒരു കുഞ്ഞു തൈ സംഘടിപ്പിച്ചാൽ മതി നമുക്ക് തൈ വെച്ച് പിടിപ്പിക്കാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതിൻ്റെ ഈ നടുന്ന ആ താഴ്ഭാഗത്തുള്ള കുറച്ച് ഇലകളൊക്കെ മുറിച്ച് മാറ്റുക. പിന്നെ ഇത് വേര് പിടിപ്പിക്കാൻ വേണ്ടി ആദ്യമായിട്ട് നമുക്ക് വേണ്ടിയത് അലോവേര ജെല്ലാണ്. അതായത് നമ്മുടെ വീടുകളിലൊക്കെ അലോവേര കാണുമല്ലോ, ആ അലോവേര ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. നമ്മൾ നടാൻ പോകുന്ന ഭാഗം കണ്ടോ, ഇതേപോലെ ആ ജെല്ല് നമ്മുടെ ഈ നടുന്ന ഭാഗത്തേക്ക് നല്ലതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് കണ്ടോ, അതിൻ്റെ ആ നല്ല ആ ജെല്ല് ആ ഭാഗത്ത് നല്ലതുപോലെ പിടിക്കണം. ഈ അലോവേരയ്ക്കൊരു നല്ലൊരു ഗുണമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ റൂട്ടിങ് ഹെൽപ്പ്, അതായത് വേര് പിടിക്കാൻ സഹായിക്കും. ഇത് ആ ചെടിയുടെ ചൂട്ടിൽ തന്നെ ഞാനിങ്ങനെ മുറിച്ച് വെച്ചിരിക്കുകയാണ്. ഇനിയും നിങ്ങൾക്ക് ചെയ്യേണ്ടത് ഇതേപോലെ നമ്മൾ, ഞാൻ ഓൾറെഡി ഒരു മൊട്ട് വന്നതാണല്ലോ നട്ടു വെച്ചത്, അതുകൊണ്ട് ആ മൊട്ടൊക്കെ ഞങ്ങൾ കട്ട് ചെയ്ത് കളഞ്ഞു. ബിക്കോസ് ആ മൊട്ടൊക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ പാടാണ് കുറച്ച് ചെടി വേര് പിടിക്കാൻ ഇച്ചിരി പഴയതുകൊണ്ട് മൊട്ടൊക്കെ കട്ട് ചെയ്ത് കളയുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതിന് വേര് വരാൻ സഹായമാണ്. പിന്നെ നമ്മുടെ ഈ ചെടിയിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഉണങ്ങിയ ഇലകൾ പഴുത്ത ഇലകൾ ഒക്കെ കട്ട് ചെയ്തങ്ങ് മാറ്റുക. ഇത് കണ്ടോ, ഇപ്പം വേറൊരു തണ്ട് കൂടി ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതും അതേപോലെ കണ്ടോ, ഇത് ചെറിയൊരു കുഞ്ഞ് തണ്ടാണ് മുറിച്ചെടുത്തേക്കുന്നത്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും വളരെ ഈസി ആയിട്ട് നമുക്കിത് തൈ വെച്ച് പിടിപ്പിക്കാൻ പറ്റും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു നടുന്ന ഒരു ഭാഗം നമ്മൾ കുറച്ചൊന്ന് കെയർ ചെയ്യണം. അതായത് നടുന്ന ഭാഗം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തും എടുക്കണം. അതായത് എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്ന പോലെ നമ്മളൊരു 45 ഡിഗ്രി ആംഗിളിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ചെടികൾക്ക് പെട്ടെന്ന് റൂട്ട് വരാൻ
സഹായമാകും എന്നാണ് റിസേർച്ചൊക്കെ പ്രൂവ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അതുപോലെ ഈ ചെടിയുടെ ഈ ഒരു തണ്ടിൻ്റെ അത്രയും ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റുക. ഓക്കെ, അതുപോലെ തന്നെ കട്ട് ചെയ്യുമ്പോൾ നല്ല ക്ലിയർ ആയിട്ടുള്ള നല്ല സിസർ വേണം നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് കണ്ടോ, ഇതേപോലെ ചരിച്ച് കട്ട് ചെയ്താൽ മതി. 45 ഡിഗ്രി ആംഗിളിലൊക്കെ നമുക്ക് അളന്ന് കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതേപോലെ ചരിച്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഓക്കെ, വളരെ ഈസി അല്ലേ? ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇനി ഇത് നമ്മുടെ അലോവെരയിലേക്ക് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തന്നെ ജെൽ അതിലേക്ക് വളരെ ഈസിയായി തന്നെ വരും. എന്ത് ഈസിയാണെന്നറിയോ ഇങ്ങനെ വെച്ച് പിടിപ്പിക്കാൻ? നിങ്ങളെല്ലാവരും നട്ടു പിടിപ്പിക്കണം. ഈ ജമന്തി വളരെ ഈസിയായിട്ട് തന്നെ നമുക്ക് വേര് പിടിപ്പിച്ച് എടുക്കാൻ പറ്റും. കുറേ കൂട്ടുകാർ പറഞ്ഞു അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചെടിയാണ് ഈ ജമന്തി ചെടി. പക്ഷേ അവർക്കറിയത്തില്ല, അവർ നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഉണങ്ങിപ്പോവുകയാണ്, നഷ്ടമായി പോയി എന്നൊക്കെ പറയാം. അന്നേരം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയൊക്കെയാണ് നമ്മുടെ ഈ ഉള്ള ഒരു ചെടി വാങ്ങിയാൽ തന്നെ അതിൽ നിന്ന് തന്നെ നമുക്ക് കുറേ തൈകൾ ഇതേപോലെ നമുക്ക് വളരെ ഈസിയായി തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ ജമന്തിയുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കളേഴ്സ് എന്ന് പറഞ്ഞാൽ പിങ്ക്, അതുപോലെ റെഡ് ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, യെല്ലോ, പിന്നെ വൈറ്റ്. ഇതൊക്കെയാണ് ഈ ജമന്തിയിലെ കളറ്, ജമന്തി പൂക്കളുടെ കളറുകളിൽ ഏറ്റവും ഫേമസ് ആയിട്ട് ഉള്ളത്, അതായത് കൂടുതൽ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടത്. ഓക്കെ, പിന്നെ ഇതിന് കൊടുക്കാൻ പറ്റിയ വളങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഓർഗാനിക്കായിട്ടുള്ള ചാണകപ്പൊടി, അതുപോലെ തന്നെ ആട്ടും കഷ്ണം, ഇതൊക്കെയാണ് ഏറ്റവും നല്ല വളങ്ങൾ ജമന്തി ചെടിക്ക് കൊടുക്കാൻ പറ്റിയത്. NPK ഫെർട്ടിലൈസേഴ്സും ഈ ചെടികൾക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ പൂക്കൾ കൂടുതൽ വരാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലത് പൊട്ടാഷ് റിച്ച് വളങ്ങളാണ്. അതിന് നമ്മുടെ വീട്ടിൽ അടുക്കളയിലുള്ള നമ്മുടെ സവാളയുടെ തോലും അതുപോലെ പഴത്തോലിയും മാത്രം മതി ഈ ചെടി നല്ല റിച്ചായിട്ട് പൂക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ 19-19 എന്ന് പറയുന്ന ഒരു വളവും നമുക്ക് വാങ്ങാൻ കിട്ടും. അത് ഒരു നുള്ളെടുത്ത് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം, ഒരു നുള്ളല്ല 1 ടീസ്പൂൺ നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, 1 ടീസ്പൂൺ എടുത്ത് 1 ടീസ്പൂൺ മുതൽ 1 ടേബിൾ സ്പൂൺ വരെ ചേർക്കാം 1 ലിറ്ററിന്. അതിലെടുത്ത് കലക്കി ഇതിന് ചുവട്ടിലൊഴിച്ചു കൊടുത്താലും നല്ലതുപോലെ പൂക്കളൊക്കെ ഉണ്ടാവും. പിന്നെ ഈ ചെടികൾക്ക് ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കണ്ടാൽ മനസ്സിലാകും, ഇലകൾ ആവശ്യമില്ലാത്ത ഒരുപാട് ഇലകൾ ചെടികൾക്ക് വെക്കേണ്ട കാര്യമില്ല. അന്നേരം അതിൻ്റെ പൂക്കൾ അതായത് പുതിയ മൊട്ട് വരുന്നത് കുറയും. അതുകൊണ്ട് തന്നെ ഒരു അതായത് ഒരുപാട് വലിപ്പമുള്ള ഇലകളൊക്കെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റുക. അതായത് ഒരുപാട് വലിപ്പവും പഴുക്കാറായി വരുന്ന ഇലകളൊക്കെ കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ പുതിയ കുഞ്ഞിലകൾ വരാനും പുതിയ റൂട്ട്സും ഷൂട്ട്സും ഒക്കെ വരാനും ഒക്കെ ഇത് സഹായിക്കുക. അതായത് വേര് നല്ലതുപോലെ വരണമെങ്കിലും ഇതൊക്കെ കട്ട് ചെയ്ത് മാറ്റുക, എന്നാൽ മാത്രമേ പുതിയ ബ്രാഞ്ചസും വരത്തുള്ളൂ. പിന്നെ ഇതിന് ഞാൻ പറയാറുള്ളത് പോലെ തന്നെ നമ്മൾ ചെടികൾക്ക് എന്തെങ്കിലും ഒരു മുരടിപ്പ് പോലെ കാണുവാണെങ്കിൽ അന്നേരം തന്നെ കട്ട് ചെയ്ത് മാറ്റുക. ഇത് കണ്ട് ഈ ചെടികൾക്ക് മൊട്ടിനും പൂവിനും ഇലകൾക്കും എല്ലാം ഒരു മുരടിപ്പ് പോലെ കുരുടിച്ച് വരുന്നത് പോലെ തോന്നി, കുരുടിപ്പ് പോലെ തോന്നി. അതുകൊണ്ട് തന്നെ ആ ഭാഗം വെച്ച് ഫുള്ളങ്ങ് കട്ട് ചെയ്ത് കളയുകയാണ് ഞാൻ. ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് കളയാൻ നേരം കൂടുതൽ ബ്രാഞ്ചസ് വരും. അങ്ങനെ വരുന്ന ബ്രാഞ്ചസ് എല്ലാം നല്ല മൊട്ടും ആയിട്ടായിരിക്കും വരുന്നത്, മുട്ടും വരും. അന്നേരം തന്നെ കാണാൻ നല്ല ബൊക്കെ പോലെ വരും. ഇത് കണ്ട് ഇത് അതേപോലെ ഞാൻ ചെയ്ത ഒരു ചെടിയാണ്, നിങ്ങൾ കണ്ടാൽ മനസ്സിലാകും. കട്ട് ചെയ്ത് കളഞ്ഞാണ്, അത് കഴിഞ്ഞപ്പോഴാണ് പുതിയ മുട്ടും ഒക്കെ വന്നു തുടങ്ങിയത്. ഇപ്പം ഞാൻ ഇതിൽ നിന്ന് തന്നെ ഒരു കമ്പ് കട്ട് ചെയ്ത് കണ്ട് ഈ ഇലയൊക്കെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റുക. ഒരുമാതിരി വലിപ്പമുള്ളതും ഇലകൾക്കൊരു മഞ്ഞ നിറം വരുന്ന ഇലകളൊക്കെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റുക. അങ്ങനെ ചെയ്യുന്നതാണ് ചെടിയുടെ ഗ്രോത്തിന് ഏറ്റവും നല്ലത്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ എങ്ങനെയാണ് വേര് പിടിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഇതേ സെയിം മെത്തേഡിൽ ഞാൻ വേര് പിടിപ്പിച്ച ഒരു ബ്രാഞ്ച് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഞാൻ ജസ്റ്റ് അലോവെരയിലൊന്ന് മുക്കിയതിന് ശേഷം ഈ വേറെ ഒരു റോസ് ചെടിയുടെ ചട്ടിയിലേക്ക് ചുമ്മാതെ വെറുതെ ഒന്ന് കുഴിച്ചു വെച്ചതേ ഉള്ളൂ. ആ ചെടിയുടെ റൂട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. എന്തുമാത്രം നല്ല പോലെയാണ് ഇതിന് റൂട്ട്സ് വന്നിരിക്കുന്നത്. ഇത് കണ്ടോ, ജസ്റ്റ് ഇത്രയും കാര്യങ്ങൾ മാത്രമേ ചെയ്തുള്ളൂ. ജസ്റ്റ് തണ്ട് മുറിച്ചതിന് ശേഷം അലോവെരയിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതേപോലെ മണ്ണിലൊന്ന് കുഴിച്ചു വെച്ചു. ഈ റോസ് ചെടിയുടെ ചട്ടിയിലാണ് ഞാൻ കുഴിച്ചു വെച്ചത്. പെട്ടെന്ന് തന്നെ വേര് വന്നു. അതായത് വേര് മാത്രമല്ല, വേര് വന്നതിന് ശേഷം പുതിയ മൊട്ടുകളും വന്നു തുടങ്ങിയിട്ടുണ്ട്. കണ്ട എത്ര നല്ല ഭംഗിയായിട്ടാണ്, നല്ല റൂട്ട് സിസ്റ്റമാണ് ഇതിൽ ഫോം ചെയ്തിരിക്കുന്നത്. കണ്ട വളരെ നല്ലതായിട്ട് തന്നെ ചെടി പുതിയൊരു ചെടി ഉണ്ടാക്കിയെടുത്ത്. കണ്ട പുതിയ അത് മൊട്ടും വന്നിട്ടുണ്ട്. ഏകദേശം അത് പൂക്കാറായി വരുന്ന ഒരു ചെടിയാണിത്. നിങ്ങളെല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി ഇത് നമുക്ക് ഈ ചെടിയിൽ നിന്ന് മാറ്റി ഈ ചെടിക്ക് മാത്രമായിട്ട് നമുക്ക് വേറൊരു ചട്ടിയിലേക്ക് നട്ടുവെക്കാൻ പറ്റും. ഓക്കെ,
നട്ട് വെക്കുമ്പോൾ നിങ്ങൾ മണ്ണ് മണൽ കൊക്കോ പീറ്റ് അതുപോലെ തന്നെ കുറച്ച് ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത മണ്ണിൽ വേണം നട്ട് വെക്കാൻ വേണ്ടിയിട്ട്. അതായത് ചാണകപ്പൊടി ഇല്ലായെങ്കിൽ നമ്മുടെ ആട്ടിൻ കാഷ്ടമായാലും മതി. അതുപോലെ എല്ലുപൊടിയൊക്കെ മിക്സ് ചെയ്തിട്ട് നല്ല വളക്കൂറുള്ള ഒരു മണ്ണ് അല്ലെങ്കിൽ പോട്ടിംഗ് സോയിലാണെങ്കിൽ ചെടി നല്ല പെട്ടെന്ന് തഴച്ച് ആർത്ത് വളരാൻ സഹായിക്കും. പിന്നെ ഇതിന് നല്ലതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം കെട്ടിക്കിടക്കാൻ ഇടയാകരുത്. നല്ലപോലെ ഡ്രെയിനേജ് ഹോളുള്ള ചട്ടിയിൽ വേണം നടാനായിട്ട്. വെള്ളം നമ്മൾ ഒഴിച്ചാൽ ഉടൻ തന്നെ വാർന്നു പോകുന്ന തരത്തിലുള്ള ചട്ടിയിൽ വേണം ഇത് നട്ടുവെക്കാൻ വേണ്ടിയിട്ട്. കണ്ടോ, ഇപ്പോൾ ഓൾറെഡി നമ്മളിത് നട്ടുവെച്ചിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിൽ നിന്ന് കണ്ടോ വലിപ്പമുള്ള ഈ ഇലകളൊക്കെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റാൻ പോവുകയാണ്. അതുപോലെ തന്നെ ചെറിയ വാട്ടമുള്ള ഇലകൾ അതൊക്കെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ ചെടിക്ക് ഒന്നുകൂടെ ഒരു എനർജിയും അതിന് കൂടുതൽ ഒരു നല്ലൊരു ഗ്രോത്തും ഒക്കെ കിട്ടാൻ ഇങ്ങനെ നമ്മൾ വേണ്ടാത്ത ഇലകളൊക്കെ കട്ട് ചെയ്ത് കളയുന്നത് വളരെ ഉപകാരമായിരിക്കും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ എങ്ങനെയാണ് ക്രിസാന്തമം ചെടി പെട്ടെന്ന് വേര് പിടിപ്പിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു റൂട്ടിംഗ് മെത്തേഡ്, അതായത് അലോവേര അല്ലാതെ തന്നെ വേറെ കുറേ റൂട്ടിംഗ് മെത്തേഡ്സ് ഉണ്ട്, അതൊക്കെ ഞാൻ വേറെ വീഡിയോകളിലൊക്കെ പറഞ്ഞു തരാം. അത് മാത്രമല്ല, ഇപ്പോൾ ഈ കമ്പ് നമ്മൾ മുറിച്ചെടുത്തല്ലോ, ഇത് നമ്മൾ റൂട്ടിംഗ് ഹോർമോണിൽ മുക്കി നട്ട് വെച്ചാലും പെട്ടെന്ന് തന്നെ വേര് വരും കേട്ടോ. അല്ലാതെ തന്നെ നമുക്ക് നാട്ടിൽ നമ്മുടെ വീട്ടിൽ അലോവേരയൊക്കെ ഉണ്ടെങ്കിൽ ഒരു റൂട്ടിംഗ് ഹോർമോണും വാങ്ങേണ്ട ആവശ്യമില്ല. അതിൻ്റെ അകത്ത് ഈ അലോവേരയ്ക്കകത്ത് തന്നെ നമ്മൾ മുക്കി നട്ട് വെച്ചാൽ മാത്രം മതി. ഓക്കെ, നമുക്ക് ഈ ജമന്തി മാത്രമല്ല റോസ് ചെടിയെ അതുപോലെ തന്നെ തെറ്റിയെ ഒക്കെ നമുക്ക് ഈ ഒരു മെത്തേഡിൽ വേര് പിടിപ്പിച്ചെടുക്കാൻ പറ്റും. എല്ലാ കൂട്ടുകാരും ഈ ജമന്തി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീട് നിറയെ കാട് പോലെ നമുക്ക് ജമന്തി ചെടി വളർത്തിയെടുക്കാൻ പറ്റും. ഒരു ചെടി വാങ്ങിയാൽ മതി, അതിൽ നിന്ന് കമ്പ് മുറിച്ച് ഇതേപോലെ മുറിച്ചൊന്ന് നട്ടു നോക്കൂ. ഒത്തിരി ചെടികൾ നമുക്ക് പിടിപ്പിച്ചെടുക്കാം. പിന്നെ നല്ല വാട്ടറിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ വേര് നമ്മുടെ ചെടിക്ക് പെട്ടെന്ന് വേര് വരണമെങ്കിൽ നല്ലതുപോലെ വെള്ളം ഒഴിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കണം. അതായത് വെള്ളം കെട്ടിക്കിടക്കരുത്. പക്ഷെ മണ്ണിന് എപ്പോഴും ഒരു നനവ് വേണം. അത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. എങ്കിൽ മാത്രമേ നല്ലപോലെ വേര് വരാൻ സഹായിക്കത്തുള്ളൂ. പിന്നെ നമ്മൾ അലോവേര ജെല്ലിലൊക്കെ മുക്കി നട്ടതിന് ശേഷം ഒരിക്കലും കൊണ്ട് വെയിലത്ത് വെക്കരുത്. നല്ല തണലത്ത് വെച്ച് നല്ലതുപോലെ വെള്ളമൊക്കെ ഒഴിച്ച് വേര് പിടിപ്പിച്ച് എടുത്തതിന് ശേഷം മാത്രമേ കൊണ്ട് വെയിലത്ത് വെക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഈ വീഡിയോയിൽ നിന്ന് പല ടിപ്സും നിങ്ങൾക്ക് മനസ്സിലായി കാണും. എല്ലാവരും ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ലൈക്കും കമൻറ്റും വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ഫ്രണ്ട്സ്, ബൈ ബൈ.